പ്ലാൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, കാരണം വഴിയേ പറയാം കേട്ടോ. അത് പിന്നെ നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെയൊക്കെ ഓർഡർ പിന്നെ എടുത്തിട്ട് അത് കുറച്ച് കൂടുതലായിപ്പോയി. അപ്പം എനിക്ക് പാക്ക് ചെയ്ത് അയക്കുന്നതിനും ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കാനും കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അതിനിടയ്ക്ക് ലീവ്, DTDC സ്പീഡ് പോസ്റ്റിൻ്റെ ലീവ് അവധി, അതൊക്കെ ഭയങ്കര പ്രശ്നമായിപ്പോയി. ഇനി ഒരു 5 പേർക്ക് അയക്കാനുള്ളത് അടുത്ത ചൊവ്വാഴ്ച അയക്കും. പിന്നെ ഇതിപ്പം ഡാലിയേൻ്റെ നല്ല കുറച്ച് കളക്ഷൻ വന്നപ്പോൾ ഞാൻ വേഗം വീഡിയോ ഇട്ടതാണ് കേട്ടോ. അത് വലിയ വലിയ പൂക്കളാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടന്നത്. കിഴങ്ങുള്ള ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് 10 1500, അതായത് കൊറിയർ ചാർജ് കൂടും, കാരണം ഇത് ആരും അങ്ങനെ ഡെലിവറി ചെയ്യുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് ഞാൻ, ഇത് എൻ്റെ ചേച്ചീനെ പോലെയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഞങ്ങൾ ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകുന്നത്. ചേച്ചി പ്ലാൻസ് അയക്കുന്നതും പിന്നെ പാക്ക് ചെയ്യുന്നതും ഒക്കെ ചേച്ചിയാണ്. കണ്ടോ, ഇത്രയും വലിയ പ്ലാൻസ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് ചെറിയൊരു സജഷൻ പറയാനുണ്ട്. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ചെടികൾ നടുന്നത് എങ്ങനെയാണ്, പിന്നെ ഇത് എന്താണ്, എനിക്കിങ്ങനെ ചീച്ചൽ വരുന്നുണ്ട്, അപ്പം എനിക്കത് ഭയങ്കര വിഷമമാണ്, എല്ലാവർക്കും എനിക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നിങ്ങളോടൊരു സജഷൻ വെക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങൾ ചെടികൾ നടുന്നത് എങ്ങനെയാണെന്നും നിങ്ങളെങ്ങനെയാണ് നിങ്ങൾക്കത് എങ്ങനെയാണ് സക്സസ് ാവുന്നത് എന്നും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ടിടണം കേട്ടോ. അപ്പോൾ അത് വായിക്കുന്നവർക്ക് ഉപകാരപ്രദമാവും കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ എത്ര വാങ്ങി നട്ടിട്ട് മടുത്തു പോകുന്നവരാണെന്നാണ് പറഞ്ഞത്, 30% ആൾക്കാരും. അപ്പോൾ അവർക്ക് നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടിടണം കേട്ടോ, നിങ്ങളെങ്ങനെയാണ് ചെടി നടുന്നതെന്നും. ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡാലിയയ്ക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ഇതൊന്നും വരില്ല. അഥവാ എന്തെങ്കിലും എക്സ്ട്രാ കെയർ ഉണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമൻ്റ് ആയിട്ടിടണം കേട്ടോ. ഈ പൂവൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളേ, കണ്ടോ, അടിപൊളി വെറൈറ്റീസ് ആണുള്ളത്. പിന്നെ നിങ്ങൾ വയനാട് പൂപ്പുലി കണ്ടായിരുന്നോ? ഞാൻ വയനാട് പൂപ്പുലി കാണാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. എനിക്ക് അത്ര വലിയ നല്ല അഭിപ്രായമൊന്നുമല്ല ഉള്ളത്, കാരണം വയനാട് പൂപ്പൊലി എന്ന് പറയുന്നത് പൂക്കൾ കൊണ്ട് നമ്മളെ ഞെട്ടിക്കണം, അതാണ് നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്നത്. ഭയങ്കര കാണാൻ ഒരുപാട് പൂക്കളുടെ വെറൈറ്റി കാണാനുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചു പോകുന്നത്. നമുക്ക് വെറും ഒന്നും കാണാനില്ല, ഒന്നോ രണ്ടോ വെറൈറ്റി മാത്രമേ ഉള്ളൂ കാണാൻ. എന്താ പറയുക, നമ്മുടെ കോഴിക്കോടൊക്കെ ഒരു കാർണിവല് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ എപ്പോഴും ഉണ്ടാവും. എനിക്ക് അതേപോലെയാണ് കേട്ടോ തോന്നിയത്. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്, ഞാൻ പോയി കണ്ടായിരുന്നു. ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് കാണുന്നത് ഞാൻ സെയിലിന് കൊടുക്കുന്ന ഡാലിയേൻ്റെ കളേഴ്സാണ് കേട്ടോ. എല്ലാവരും കാണണം, എന്നിട്ട് വേണ്ടവർ ഇൻബോക്സിൽ വരണം, ഞാൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം ചൈനീസ് ബോൾസത്തിന്, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞാനിനി എന്തായാലും വിചാരിച്ചിരിക്കുന്നത് മിനിമം 50 ഉള്ള ഓർഡറേ ഞാൻ ഒരു ദിവസം എടുക്കുന്നുള്ളൂ എന്നാണ്. അവരുടെ അയച്ചിട്ട് അടുത്ത ഓർഡർ എടുക്കാമെന്ന്, അങ്ങനെ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കും ഉണ്ടാവത്തില്ലല്ലോ, കംപ്ലയിൻസൊക്കെ വരത്തില്ല, ഓരോരുത്തരുടെയും ക്ലിയർ ചെയ്ത് പോവാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കമൻ്റ് ഇടാൻ.